എന്തൊക്കെ പറഞ്ഞാലും ഈ സൗമ്യത ഇരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം വളരെയധികം ക്ഷുഭിതനായി. എനിക്ക് എന്താ ചെയ്യാൻ, പാട്ടുണ്ടത് അപ്പൊ എന്നെ വിളിക്കുന്നു. ഫസ്റ്റ് ഹാഫ് പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് പറഞ്ഞപ്പോ തന്നെ അച്ഛന് രസമായിട്ട് തോന്നി. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇൻസ്പിറേഷൻസ് അച്ഛൻ തന്നെ ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളുടെ ഇൻസ്പിറേഷൻ ഏതൊക്കെയായിരുന്നത്? ഹാൻഡിലിംഗ് 10 people നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരേ ഫ്രെയിമിൽ, അതൊരു വലിയ നോബൽ പ്രൈസ് തരണം. പക്ഷെ മറ്റേ ശരിക്കും പറഞ്ഞ ലേണിംഗ് ആസ് എ ഡയറക്ടർ ഉണ്ടത്. ഒന്ന്, ഇത് ഇങ്ങനെ പറയാത് ഓക്കെ, നമുക്ക് വിചാരിച്ച ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതൊരു റിയലൈസേഷൻ. പ്രോപ്പർ മെറ്റിക്കുലസ് ആയിട്ട് ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നമുക്ക് കിട്ടും എന്നുള്ളത്. ഇതിന്റെ പ്രിപ്രേഷൻ ഒരു 6 months ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഓരോ ലൊക്കേഷനിലും പോയി ഇരുന്ന് 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 സീൻ ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത്, അപ്പൊ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽഡ് പ്രിപ്രേഷൻ ഒരു സിനിമയാണ്. അപ്പോ ആ പ്രീപ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റിലേക്കാണ് എല്ലാ ആക്ടേഴ്സും, എസ്പെഷ്യലി ഞാൻ അപ്പുനെയാണ് ചോദിക്കുന്നത്. പ്രണവിന്റെ ഒരു എങ്ങനെയായിരുന്നു വെന്യൂ ഡയറക്ട്? അതൊക്കെ തട്ടത്തിന്റെ സമയത്ത് തീരെ തൊട്ട് തീരെ ഓക്കെ, അവർക്ക് ഓക്കെ അവര് പെർഫോം ചെയ്യുന്ന മീറ്റർ ഇങ്ങനെയാണ്, അതല്ല നമുക്ക് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്രയും മതി. ചില സമയത്ത് ഒരു ന്യൂട്രൽ റിയാക്ഷൻ ഒക്കെ വേണ്ട സമയത്ത് ആൾക്കാർ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും, ഞാൻ ചെന്നോട് ഒന്ന് ബ്രീത്ത് ചെയ്താൽ മതി, അങ്ങനെയൊക്കെയുള്ള എളുപ്പമാക്കാൻ വേണ്ടിട്ടുള്ള. ചില ആൾക്കാർ പെട്ടെന്ന് നെർവസ് ആവും, നെർവസ് ആവുന്ന സമയത്ത് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. ഭയങ്കര നെർവസ് ആവുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് വെക്കാതെ ഒരു 1/4 അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങളും. എന്തൊക്കെ പറഞ്ഞാലും ഈ സൗമ്യത ഇരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം വളരെയധികം ക്ഷുഭിതനായി. സെറ്റിൽ എന്തോ ഒരു മണിക്കൂർ ലേറ്റ് ആയപ്പോൾ തങ്ങളുടെ കിളി പറഞ്ഞു. അത് നമുക്ക് ഒരു പർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാരിക്കേഡ്സ് വന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതില്ലാണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൾറെഡി നമ്മൾ അന്ന് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഓൺ ടൈം ഷൂട്ട് ചെയ്യും. അന്ന് 1 hour ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് ആ പ്രഷർ ഉണ്ട്, കാരണം ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ജൂനിയേഴ്സ് മൊത്തം ഉച്ചയ്ക്ക് മുമ്പ് നമ്മള് ഷൂട്ട് തീർത്താലോ അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. ഒരു 1.5 hours അതെ അല്ല, ഇത്രയും പേര് വരുമ്പോ അവർക്ക് കറക്റ്റ് ആയിട്ട്, അപ്പൊ ഒരു 1:30 അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഫസ്റ്റ് 1 hour തന്നെ ഡിലേ ആയപ്പോ തന്നെ അതൊരു ഭയങ്കര പ്രഷറായിരുന്നു. അപ്പൊ മുകളിൽ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ താഴോട്ട് വന്നപ്പോ താഴെ എത്തിയപ്പോഴാണ് ബാരിക്കേഡ്സ് ഇല്ലാന്ന് മനസ്സിലാവുന്നത്. ബാരിക്കേഡ്സ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ഏരിയസിന്റെ അടുത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഇതില്ല, ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് അത് വിട്ടുപോയി. ആ സമയത്ത് ഈ ബാരിക്കേഡ്സ് പെട്ടെന്ന് വരാന്ന് പറഞ്ഞാൽ ഇത് വരുന്നെങ്കിലും കൊണ്ടുവരണം. എനിക്ക് എന്താ ചെയ്യാൻ, ആ സമയത്ത് പക്ഷെ അത് അതുമാതിരി തന്നെ ധ്യാന്റെ ഈ ഒരു സ്ക്രിപ്റ്റിന്റെ വളരെയധികം കണ്ടിന്യൂസ് നല്ല ഗഹനമായി പഠിച്ചിട്ടില്ല എന്നുള്ളത്, ഒരു സീനിൽ ധ്യാന്റെ ഒരു ഷോർട്ട് സമയത്ത് ഹി ഹെൽപ് യു വിത്ത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു അല്ലേ, അതെങ്ങനെയായിരുന്നു നിങ്ങൾ നമ്മളുടെ ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വീട്ടിൽ? അല്ല, ധ്യാന ഫുൾ ഫസ്റ്റ് ഹാഫ് മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ധ്യാന എന്റെ അടുത്ത് പറഞ്ഞു, ഇത് എത്ര ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ളൂ? ഞങ്ങൾ 46 days. ഇതെന്തിനാ ഇങ്ങനെ അടിച്ചു തീർക്കുന്നത്? ഇതുവരെ 80 days എടുക്കാനുണ്ട്, എന്തിനാ ഇത് ആർക്കുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നിന്റെ ഡേറ്റ് അടക്കം ഇല്ല, അല്ല അതൊക്കെ നമുക്ക് നോക്കാം, ഇത് സമയം എടുത്ത് ഷൂട്ട് ചെയ്താൽ മതി. എങ്ങനെ ചെയ്തത്? ധ്യാന ഇതിന് ഇത്ര സമയം മതി, നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഇതിന് ഇത്ര സമയം മതി. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവനിങ്ങനെ ഇവനൊരു വിശ്വാസം വരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, 1-2 സാധനം ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ ചില ഇൻസിഡൻസ് ഒക്കെ ഇവനിങ്ങനെ പറഞ്ഞു. അപ്പൊ അതായിട്ട് ആഡ് ചെയ്തോടെ, പിന്നെ ഒരു ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് സോങ് എടുക്കുന്ന സമയത്ത് ഒരു ഒരു മോണ്ടേഷൻ കൂടെ ആഡ് ചെയ്തോടെ ഇവൻ പറഞ്ഞ രണ്ട് സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വീട്ടിൽ നിങ്ങളുടെ ഹോൾ സെറ്റിൽ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കാസ്റ്റ് ആയിരുന്നല്ലോ. ആദ്യമായിട്ടില്ല എങ്ങനെ ഉണ്ടാവും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു ഫ്രെയിമിൽ ഒരു അത് കാണാൻ കാത്തുക. അതുമാതിരി ബേസിലാണെങ്കിലും അജു ആണെങ്കിലും എല്ലാവർക്കും ഇന്നതിനാണെങ്കിലും ഇവർക്കൊക്കെ ഈ
നിങ്ങൾ ടെൻഷൻ വരെ നിങ്ങളുടെ കോമ്പിനേഷൻ ഷോട്ട്സ് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെ ഈ ഡേറ്റ് മാനേജ്മെന്റ്? ബാക്കിയൊക്കെ ഫ്രണ്ട്സ് ആണ്, ദേ വിൽ കം ഓൺ ടൈം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഡേറ്റ് മാനേജ് ചെയ്യട്ടെ. ഡേറ്റ് നിങ്ങൾ ആദ്യമേ തീരുമാനിച്ച കാര്യം, ഷൂട്ട് എങ്ങനെയാണെങ്കിലും പെർട്ടിക്കുലർ ആർട്ടിസ്റ്റ് ഉണ്ടാവും, അതായത് അവരുടെ ഡേറ്റ്സ്, അവരുടെ ഡേറ്റ്സ്. ഇപ്പൊ ബേസിക ഡേറ്റ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. കാരണം ജിത്തു ചേട്ടന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന് ഗുരുവായൂർ അമ്പലം നടയില്ല, ആ സമയത്ത് രാജുവിന് കാല് വയ്യാണ്ടിരിക്കുന്നുണ്ട്. രാജു തിരിച്ചു വന്ന് രാജു എമ്പുരാനെ കയറുന്നതിന് മുമ്പ് ബേസി, ഇതെല്ലാം ഒരു ഒരു പടം അല്ലല്ലോ, ഇതെല്ലാം കണക്റ്റ് നിന്നു. അപ്പൊ ബേസി നമുക്ക് ഡിസംബർ 1 തൊട്ട് 12 വരെ ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ഡേറ്റ് എങ്ങനെ വന്നാലും നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ നിവിൻ ആ സമയത്ത് പറഞ്ഞിട്ട് നിവിന്റെ പ്രൊജക്റ്റ് വന്നു. അപ്പൊ നിവിനോട് ഞാനൊരു 4 ദിവസം 2 മാസം മുമ്പേ പറഞ്ഞു. അപ്പോ ആ ഡേറ്റിൽ നിവിൻ കറക്റ്റ് ആയിട്ട് വരും നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം ഈ ഡേറ്റിൽ തന്നെ നമ്മൾ തീർത്തു കൊടുക്കണം. ഔട്ട്ഡോർ മഴ പെയ്യാ തീർന്നു. അപ്പോ അതാ ഞാൻ പറയാം, നേച്ചർ ഭയങ്കരമായിട്ട് സഹായിച്ചു. കൊറേ ജംഗ്ഷനില് പല പടങ്ങളും അങ്ങനെ സ്റ്റോപ്പ് ആവരുത്, സ്റ്റോപ്പ് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്, സ്കേബിൾ ആവുന്നത് കാണുന്നുണ്ട്. നമ്മുടെ പടം മാത്രം മാജിക്കലായിട്ട് അങ്ങനെ തീർന്നു നന്നായി. പെൺകുട്ടികളെ പറ്റി ചോദിക്കാൻ പറഞ്ഞു, നീത പിള്ളെ ആൻഡ് അമ്മു എങ്ങനെയായിരുന്നു കല്യാണി പ്രദർശനം? സോ അവരുടെ അവർക്കുള്ള എങ്ങനെയായിരുന്നു ഇതിന്റെ അകത്തുള്ള ഒരു അപ്രോച്ച്? ആൻഡ് അമ്മു ഹൃദയം കഴിഞ്ഞപ്പോ തന്നെ എന്നോടും വിശാലിനോടും പറഞ്ഞു, ചെറുതാണെങ്കിലും ഞാൻ വരും, അടുത്ത പടം ചെയ്യുമ്പോ ചെറിയ റോൾ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എഴുതി വന്നപ്പോ നമുക്ക് കറക്റ്റ് അമ്മു ചെയ്താൽ നന്നായിരിക്കും. അത് ദിവ്യം പറഞ്ഞു, വിശാലും പറഞ്ഞു. അപ്പോ നമ്മൾ വോട്ടിനിടുവല്ലോ, എല്ലാരും ഇങ്ങനെ അമ്മു അമ്മു ഇത് ചെയ്താൽ അൺഎക്സ്പെക്ടഡ് ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നമ്മൾ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. നീത്തയുടെ അത് ഇതുപോലെ എനിക്കൊരു ഒരു പഴയകാല അഭിനേത്രിയുടെ ലുക്കുള്ള ഒരാൾ വേണം, ക്ലാസിക് ഫീച്ചേഴ്സ് ഉള്ള ഒരാള് വേണമായിരുന്നു. അപ്പോ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഡയറക്ടർ നിമേശ്വരനാണ് നീതയുടെ പേര് വന്നത്. അപ്പൊ പിന്നെ ആലോചിക്കുമ്പോ കറക്റ്റ് ആയിരിക്കുമല്ലോ, ഇവിടെ ഗൗതമി ചേച്ചിയുടെ ഒരു പ്രൊമോഷൻ എനിക്ക് തോന്നിയിരുന്നു. അപ്പോ കോൺഫിഡൻസ് ക്യാരി ക്യാരക്ടർ വൈസ് ആ കോൺഫിഡൻസ് ക്യാരി. പിന്നെ ഈ ഈ ഭയങ്കര പഴയ നടിമാരുടെ കണ്ണും റെട്രോ ലുക്ക് അത് അത് ഭയങ്കര ഗുണമാണ്. ശരി, ഈ താങ്കളുടെ തിരക്കുള്ള സമയത്ത് വീട്ടിൽ രണ്ട് കുഞ്ഞുവാവുകളുണ്ടോ? ഇവര് മക്കൾ ഈ അച്ഛന്റെ ഈ തിരക്ക് ഇങ്ങനെ കണ്ടു മനസ്സിലാക്കണം. എപ്പോഴാണെങ്കിലും ഒന്ന് കണ്ട് കണ്ടിട്ട് കണ്ടു. ഇപ്പൊ ഞാൻ ഒരു ദിവസത്തേക്കാണെങ്കിലും രണ്ടു ദിവസത്തേക്കാണെങ്കിലും വന്ന് കൂടെ നിന്ന്, പിന്നെ അവരും വരാറുണ്ട് ഷൂട്ടിങ്ങിന് സമയത്ത്. ഞാൻ കണ്ടു, അതിനൊരു ഇൻട്രസ്റ്റിംഗ് ഇതുണ്ട്. നിങ്ങളുടെ സെറ്റ് കണ്ടി തിരിച്ചു വരുന്നോടി ദിവ്യയും കുട്ടികളും എന്റെ കൂടെ സെയിം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ക്യൂല് നിൽക്കുക ഞങ്ങൾ കേട്ടോ, ഇങ്ങനെ പ്ലെയിൻ കയറാനായിട്ട്. അപ്പൊ മോൻ മുകളിലേക്ക് നോക്കിയപ്പോ ലാർസറിന്റെ ഒരു ആഡിന്റെ ഒരു ഫോട്ടോ ഒരു ഒരു ബാനർ അവിടെ വരും. വാട്ട് ഈസ് അപ്പൂസ് ഡാഡ് ഡൂയിങ് അപ് ദയർ? അത് ഞങ്ങൾക്ക് മോഹൻലാലിന്, എനിക്ക് അപ്പുവങ്ങളുടെ മകൻ അച്ഛൻ. ഒരു ദിവസം നമ്മൾ അപ്പൂനെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ പോയ സമയത്ത് ലാലങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. കാറിൽ വന്ന് ഇറങ്ങി ലാലങ്കിൽ ഇറങ്ങുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് പൊങ്കളുടെ ഫാദർ ആണ്. അപ്പൊങ്കളുടെ ഫാദർ അപ്പൊങ്കളുടെ കൂടെയാണ് താമസിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വീടാണ്, അവനാണ് അവിടെ വന്ന് താമസിക്കുന്നത്. കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അപ്പു വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിട്ട് വീട്ടിൽ വരുമ്പോ ഭയങ്കര ഹൈ അപ്പുങ്കൾ. ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടുന്ന സമയത്ത് നേരെ ചെന്നിട്ട് അവിടുത്തെ ടീച്ചറെ അടുത്ത് പറയാം, പ്ലീസ് സബ്സ്ക്രൈബ് ടു തിങ്ക് മ്യൂസിക് എന്റെ മോൻ. അപ്പോ അപ്പുവിന്റെ പാട്ടുണ്ട് അതിൽ, അപ്പു എന്നെ വിളിക്കുന്നത്. അച്ഛൻ ഈ സിനിമ രണ്ട് മക്കളുടെയും ഈ സിനിമ പ്രയാണത്തിൽ അച്ഛൻ എങ്ങനെയാണ് നിങ്ങളുടെ കോൺവെർസേഷൻസിൽ പങ്കുചേരാൻ? എന്റെ അത് നാട്ടിൽ പോകുന്ന സമയത്താണ്, നാട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് അച്ഛമ്മന്നൊക്കെ വിളിക്കും. അപ്പോ ഈ സിനിമയിലെ സാറിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ബിക്കോസ് ഹി വാസ് ഫ്രം 70s ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് പറഞ്ഞപ്പോ തന്നെ അച്ഛന് രസമായിട്ട് തോന്നി. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇൻസ്പിറേഷൻസ് അച്ഛൻ തന്നെ ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളുടെ ഇൻസ്പിറേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് ഒരിക്കലും ഞാൻ ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു.
ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് ഉള്ള ഒരു ടേക്ക് അവേ എന്തായിരിക്കും? ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു വാം ഫീലിംഗ് ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ആൾക്കാർക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഡ്രീം ചെയ്യാൻ തോന്നുന്നുണ്ട് ചെയ്യണം. ഓക്കെ, ചില ചില ടൈമിലൊക്കെ ഓക്കെ നമ്മുടെ കാലം കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ടൈം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആളുകൾ മാറി നിൽക്കും. അതൊരു ഇൻസ്പിറേഷൻ. അത് ഇപ്പൊ എനിക്ക് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള ഫിലിം. അപ്പൊ ജേക്കബ് കണ്ടിട്ട് എന്റെ അടുത്ത് എസ്പെഷ്യലി എൻ ആർ ഐസ് ആയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായത് ഫൈനാൻഷ്യൽ ക്രൈസിസ് കാണും നമുക്കും രക്ഷപ്പെടാൻ അതാണ്. അതൊരു കാര്യം ചോദിക്കാൻ, താങ്കളുടെ സിനിമ സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് താങ്കൾ ഈ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ഇടും സിനിമയില്, ഐ മീൻസ് ഷൂട്ടിംഗ് സമയത്ത് ഒന്നും ഈ എആർ റഹ്മാന്റെ ഇട്ടിരുന്നു. പിന്നെ പ്രശ്നം കൂടുതലും നമ്മള് ഇട്ടിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. അതിന്റെ എന്നിട്ട് രസം എന്താന്ന് വെച്ചാൽ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ അമൃതത്തിനെ കൊണ്ടുവന്നിട്ട് ദിൽചാത്തായുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു. കറക്റ്റ് എഡിറ്റ് എവിടെ തീരുന്നോ അവിടെ ഈ തീം തീരും. അതിൽ ആ ചേഞ്ച് ഓവേഴ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു. രഞ്ജിത്തിന് ഇത് കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ ആ റിതം കയറുന്ന സമയത്ത് അടുത്ത ആക്ടിലേക്ക് പോകും, ഫ്ലൂട്ട് ബിറ്റ് വരുമ്പോൾ അടുത്ത ആക്ടിലേക്ക് പോകും. ആ ചേഞ്ച് ഓവേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ആ മ്യൂസിക്കിന്റെ കൂടെ വരും. അപ്പൊ അമ്മത്തെങ്ങനെ നെറ്റി പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു അമ്മത്ത് ഈ ഫീലില്ല എനിക്ക് വേണ്ട, ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യണം, ഈ ഫീല് കിട്ടിയ മതി. എവറി ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ ലെയർ ചെയ്ത് വരുന്ന ഈ പോയിന്റിൽ അടുത്ത റിതം പറഞ്ഞ ഈ പോയിന്റിൽ അടുത്ത ഇൻസ്ട്രുമെന്റ് പറഞ്ഞു അടുത്തൊരു നോക്കിയാൽ മതി. ഇത് ഫോളോ ചെയ്യുന്ന എനിക്ക് അഞ്ചാറ് ചോദ്യങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ തീം. വർഷങ്ങൾ ശേഷം താങ്കൾ കണ്ട ഒരു പടം നേരത്തെ കണ്ടിട്ട് ലാലാലാൻഡ്. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം താങ്കൾ കണ്ടുമുട്ടിയ ഒരു സുഹൃത്ത്. പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്റെ ഒരു ഫ്രണ്ട് ഖത്തറിലെ സുഹേൽ. സുഹേൽ, ഓക്കെ. വർഷങ്ങൾക്ക് ശേഷം ഇനി താങ്കൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഇനി വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, ഞാൻ പോളണ്ട് എന്ന് പറയുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു വിഷയം, പണ്ട് കണ്ട ഒരു വിഷയം. പെട്ടെന്ന് ആലോചിക്കുമ്പോ ഗുഡ് ബൈ നാട്ടിൽ ദാറ്റ് ഈസ് ലൈക്ക് വർഷങ്ങൾ ശേഷം കേട്ടൊരു പാട്ട്, അത് പാടണം. ഇപ്പൊ നമ്മള് കേട്ടോണ്ടിരിക്കുന്ന പാട്ട് ഞാനിത് പാടുമ്പോ എന്റെ മൂന്ന് ഇത് ഇഷ്ടമല്ല, എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ കാർ ഓടിക്കുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് ഇത് പാടുമ്പോൾ ഡോണ്ട് സിംഗ് ദിസ് എന്ന് പറഞ്ഞു. ഞാൻ മാറ്റു പറഞ്ഞു യാ സിംഗ് ദാറ്റ്. മകൻ അച്ഛന്റെ വളരെ സപ്പോർട്ട് ആയി എനിക്ക് അറിഞ്ഞു. ഒരു പാട്ട് പാടാം സിനിമയിലെ, താങ്കൾ പാടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതില് വേനലായി മാധവം ആർദ്രമാം നിഗൂഢമാം മനോരഥം സംഗമം വേരിടും സ്വകാര്യമാം ജ്വാലകൾ താങ്ക് യു സോ മച്ച്. വർഷങ്ങൾക്ക് ശേഷം സിനിമ, ഇനിയും ഒരുപാട് ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷവും ശേഷവും ഇതിനെ കുറിച്ച് പറയുന്നത്. എന്റെ മകൻ ഞാൻ പറഞ്ഞിരുന്നു ഒരു 10 പ്രാവശ്യം കണ്ടു അതുമാതിരി. ഭാസ്കര മാഷ് എഴുതിയിട്ടുള്ള ഒരു വരിയിലെ ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞത് ഇട്ടിട്ടുണ്ട്. അമ്പലത്തിലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? അങ്ങനെ എഴുതിയത് താമിയൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അത് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ആ താമിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ഞാൻ. വെരി നൈസ്. അടുത്ത സിനിമ ഇതിലുണ്ടോ?
അടുത്ത സിനിമ തുടങ്ങിയോ പ്രവർത്തനം? ഇല്ല ഇല്ല, തുടങ്ങാൻ പോകുന്ന മനസ്സിലുണ്ടോ ഐഡിയ? എന്ത്? ആ സമയം വീണ്ടും കാപ്പ് പിടിക്കാൻ കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബെസന്തകൾ വെച്ച് കാണുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇതിങ്ങനെ ഒരു ഹാർട്ട് ഔട്ട് കോൺവെർസേഷൻ, ബിക്കോസ് എനിക്കും എന്താ പറയാ, തങ്ങളോട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ ഈ സിനിമയെ പറ്റി കൂടുതലായിട്ട് പ്രൊമോ കാണുമ്പോൾ കൂടി നമ്മള് ഓക്കെ എന്താ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞാൽ അഭയും വിശ്വലും എന്റെ രണ്ട് എന്താ പറയാ സോഴ്സ് ആയിട്ട് പുറത്തേക്ക് വന്നോളും. ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആ സീരീസ് അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഭയങ്കര സപ്പോർട്ട്. അത് മൈക്കൽ ഡഗ്ലസ് ഒക്കെ ഇത്ര കാലമായിട്ടും ആൻഡ് അവരുടെ ആക്ടിങ് അവരുടെ കോമ്പിനേഷൻ ദാറ്റ് മൂവി വാസ് റിയലി ഗുഡ്. താങ്ക് യു സോ മച്ച് അത് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ സിനിമ ഇനി ഞാൻ കാണും. ഇനി താങ്കളുടെ ബ്രദറിനെ കാണാൻ പോകുന്നു അടുത്ത ആഴ്ച. അപ്പൊ കാണുന്നതായിരിക്കും. ശരി, ബൈ.